ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ചിക്കനാണ്. ഹായ് ഹലോ നമസ്കാരം, എന്തെല്ലാമാണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നാടൻ രീതിയിലൊരു ചിക്കൻ ചുട്ടതാണ്. അത് നമുക്ക് ചെയ്തു തരാൻ പോകുന്നത് നിങ്ങൾ നേരത്തെ തമ്മനയിലെ കണ്ടമാതിരി നമ്മളെ സ്വന്തം നെൽസൺ ചേട്ടായിയാണ്. ചേട്ടായിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടായി നമ്മളെ സ്വന്തം അയൽവാസിയാണ്, നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പം ചേട്ടായിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും ചേട്ടായിനെ പരിചയപ്പെടുകയും ചെയ്യാം ആ കൂട്ടത്തില്. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ നെൽസൺ ചേട്ടായി ഇതാണ്. അപ്പൊ നെൽസൺ ചേട്ടായിയാണ് നമുക്ക് ഇന്ന് ചിക്കൻ ചുട്ടുതരാൻ പോകുന്നത്. അപ്പൊ ചേട്ടായി, നമ്മളെങ്ങനെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഇന്ന് നാടൻ രീതിയിൽ എങ്ങനെ ചിക്കൻ ഉണ്ടാക്കാം, ചുട്ടെടുക്കാം, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ കുരുമുളക്, ഇഞ്ചി, കരിയാപ്പില, പുതിന, വെളുത്തുള്ളി, കാന്താരി മുളക്, അങ്ങനെ എല്ലാ സാധനങ്ങളും, മഞ്ഞപ്പൊടി എല്ലാം ചേർത്ത് ചേട്ടാനെ പറ്റി ഒരു കാര്യം പറഞ്ഞേ മതിയുള്ളൂ. നമ്മളെ ഈ വീഡിയോ കൂടെ നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിനു ശേഷം നമുക്ക് തരാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് എന്റെ നാട്ടിൽ നിന്നും എനിക്ക് ഏറ്റവും കിട്ടിയത് ചേട്ടാന്റെയും ചേട്ടാന്റെ കുടുംബത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ചേട്ടായിക്ക് ഒരു പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ നമ്മളെ ചാനൽ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിടന്നത് ആവശ്യമുള്ള സാധനം. ചിക്കൻ്റെ കാല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, പിന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, തൈര്, ഗരം മസാല, കരിയാപ്പില, പച്ചക്കുരുമുളക്, അതാണ് നമ്മുടെ മെയിൻ. പിന്നെ ഇഞ്ചി, കാന്താരി, പുതിന, വെളുത്തുള്ളി, നമ്മുടെ ചെറുനാരങ്ങ, ഇത്രയുള്ള സാധനങ്ങൾ. ഇനി ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് അരയ്ക്കണം. അരയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് തൈര് ചേർക്കണം. ഒരു 2 സ്പൂൺ തൈര് എടുത്തോ കേട്ടോ. അത് വെള്ളമില്ലാതെ അരച്ചെടുക്കണം. നമ്മുടെ സാധനങ്ങളൊക്കെ അരച്ചോണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരച്ചു കൊണ്ടുവന്ന മസാലയിൽ നമ്മുടെ മഞ്ഞപ്പൊടി, ഇനി ഒരു അല്പം മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഗരം മസാല, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ശകലം കൂടി വെള്ളം ചേർക്കണം. എന്നാലേ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ കളി. നന്നായിട്ട് മസാലയൊക്കെ കാര്യമായിട്ട് പിടിക്കണം. ഇതൊരു പ്രത്യേക രീതിയിലുള്ളൊരു ചിക്കനാണ്, കുരുമുളകിൻ്റെയാണ്. അപ്പം ഒരു നല്ലൊരു കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ വരണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മസാലയൊക്കെ കൂട്ടി, ചില മഞ്ഞപ്പൊടി കൂടെ കൂടുതൽ ആയാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലേ ചിക്കനൊരു പ്രത്യേക കളർ വരൂ. അപ്പം നമ്മളതെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുക നല്ല രീതിയിൽ. ഒരല്പം വെളിച്ചെണ്ണ ചേർക്കണം, എന്നാലേ നമുക്ക് ഒരു മയം കിട്ടുള്ളൂ. റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മസാലയിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞു വെക്കണം. നല്ലൊരു ഒരു പുളിക്ക് വേണ്ടിയിട്ട് നല്ലൊരു രസം വരുള്ളൂ. പകുതി മതി, ഒന്നും വേണ്ട. എത്ര മാത്രം ചെറുതായിട്ട് വരയാൻ പറ്റുമോ അത്രയും നല്ലതാണ്. എന്നാലേ മസാലയൊക്കെ കാര്യമായിട്ട് പിടിക്കുള്ളൂ. ചിക്കൻ്റെ ഉള്ളിലൊക്കെ മസാല കയറി നല്ല എരിവും ഒക്കെ ഒന്ന് കയറി ഒന്ന് പിടിക്കണമെങ്കിൽ ഇത് നന്നായിട്ട് വരഞ്ഞ് തന്നെ ശരിയാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വരഞ്ഞുകൊണ്ടിരിക്കും. നല്ല എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്ര ചെറുതായാലും കുഴപ്പമില്ല. എന്നാലും നമ്മളെ കഷ്ണമൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വരഞ്ഞ് മസാലയിലിട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മളതിൻ്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ കഷ്ണത്തിലും ഇത് മസാല അങ്ങനെ വരണം. നല്ല കാര്യമായിട്ട് തന്നെ മസാല വന്നാലേ ഇതിൽ നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതിലുള്ള പരിപാടിയാണ് നമ്മളിനി അടുത്ത ചെയ്യേണ്ടത്. നല്ലവണ്ണം എല്ലാ കഷ്ണത്തിലും നല്ലവണ്ണം മസാല വന്നിരിക്കണം. അപ്പോൾ നമ്മുടെ മസാല ടേസ്റ്റ് ആദ്യം ചെയ്ത് നോക്കണം. ഉപ്പോ അങ്ങനെയെല്ലാം ആവശ്യത്തിന് വേണമെങ്കിൽ നമ്മൾ അതിന് ആവശ്യത്തിന് എല്ലാ ഉപ്പും കൂടി ഒന്ന് ചേർക്കണം. ഉപ്പില്ലെങ്കിൽ ഒരു രസമില്ല. അതാണ് ചിക്കനൊക്കെ ചുട്ടെടുക്കുമ്പോൾ നല്ല ഉപ്പും എല്ലാം നല്ല പാകത്തിനുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാനൊരു ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ അയ്യേ ഉപ്പില്ലെങ്കിൽ ആകെ പോകാം. അതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലേ. ഓരോരുത്തർക്ക് ചിലപ്പം ഉപ്പ് കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് ഉപ്പ് വേണ്ട കുറച്ച് മതി. അപ്പം അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് ശ്രദ്ധിക്കണം.
ഇപ്പം നമ്മളതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനിയൊരു 3 മണിക്കൂർ ഒന്ന് ഇരിക്കണം, നല്ലതായിട്ട് ഒന്ന് പിടിക്കാം. അപ്പോൾ 3 മണിക്കൂർ ആവട്ടെ, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിരട്ടയൊക്കെ കത്തി വരികയാണ്. ഇനിയും കുറച്ചും കൂടി കത്താണ്ട്. ഇതിപ്പം മഴയായതുകൊണ്ട് പുറത്ത് വെച്ച് ഉണ്ടാക്കാനൊന്നും പറ്റാത്ത സ്ഥിതിയാണ്, ഭയങ്കര മഴ. അപ്പോൾ നമ്മുടെ ഒരു വിറക് വരയിൽ തൽക്കാലത്തേക്ക് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ചിരട്ടയൊക്കെ നന്നായിട്ട് കത്തി പിടിക്കണം, നല്ല കനൽ ആവണം, എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലവണ്ണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കനല് നല്ല കണ്ടീഷനായി. അപ്പോൾ നമ്മൾ ചൂടാനുള്ള പരിപാടി തുടങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ ശകലം പഴയ നെറ്റാണ്, അത് ഞങ്ങൾ ചുട്ടി വിട്ട് ഈ പരുവത്തിലായതാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വെണ്ണ ചൂടായതിന് ശേഷം ഇത് വെക്കാവുള്ളൂ. നല്ലവണ്ണം ചൂടായിട്ട് ഇപ്പോൾ അതുകൊണ്ട് വെക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം, കൈ തട്ടരുത്. ഉള്ളും നല്ല അടിപൊളിയായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. അടുത്തിരിക്കാൻ പറ്റില്ല, ആ സൈസ് ചൂടാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കോഴി വേവുകയും ചെയ്യും. നല്ല കണ്ടീഷനായിട്ടുള്ള കനലാണ്, അടിപൊളി കനലാണ്, ഇങ്ങനെ വേണം. അപ്പോൾ നല്ല ചൂടാവുകയാണ് ചിക്കൻ, നല്ലവണ്ണം ചൂടാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് മറിച്ചിടാൻ നോക്കണം, അല്ലെങ്കിൽ ഇത് ആ ഗ്രില്ലിൽ പിടിച്ചു പോവും. അതുകൊണ്ട് പ്രത്യേകം നോക്കണം. നല്ല പെട്ടെന്ന് തന്നെ ചൂടാകുന്നുണ്ട്, കനല് നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സംഭവം ബന്ധ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ഇപ്പം തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കഷ്ണം പോവും. കോഴി അങ്ങനെ ബന്ധോണ്ടിരിക്കുന്നു. അപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് മറിച്ചിടാനുള്ള ബുദ്ധിമുട്ട് അത് അങ്ങനെ എന്ന് വെച്ചാൽ മറിച്ചിടാതിരിക്കാൻ പറ്റും, അതുമില്ല. ഈ ചിക്കൻ ഇങ്ങനെ ഡ്രൈ ആകുമ്പോൾ നമ്മൾ ശകലം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു ഒരു മയം കിട്ടാനായിട്ട് ശകലം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ കടിക്കുമ്പോഴൊക്കെ ഒരു സോഫ്റ്റ് കിട്ടില്ല. ഇത് വെളിച്ചെണ്ണയാണെങ്കിൽ ശകലം സോഫ്റ്റ് കിട്ടും. അപ്പം ഇതിൻ്റെ നെയ്യെല്ലാം ഉരുകി പോകുന്നതുകൊണ്ട് നമുക്കൊരു ഒരു കടിക്കാനൊക്കെ ഒരു സോഫ്റ്റ് കിട്ടിയതെങ്കിൽ ഈ വെളിച്ചെണ്ണ ഒഴിച്ചാലേ ശരിയാവും കേട്ടോ. ഒരു ഒരല്പം വെളിച്ചെണ്ണ, കൂടുതലായിട്ടൊന്നും വേണ്ട, ശകലം വെച്ചാൽ മതി. എൻ്റെ അമ്മയെ മണം കാരണം അവിടെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ചിക്കനൊക്കെ അങ്ങനെ വെന്ത് വരികയാണ്, എല്ലാം നല്ല ചൂടുള്ളത് കൊണ്ട് പരിപാടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്നായി. ഇപ്പം ബന്ധം നോക്കാനായിട്ട് നമ്മൾ ഈർക്കിലി എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കും. ആയി, എല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ചിക്കൻ ചുട്ട് കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. ഒഴുപ്പെല്ലാം പോവും, പിന്നെ കഴിക്കാനൊരു നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് എല്ലാവരും ഒന്ന് കൈ നോക്കുക, നല്ലവണ്ണം വേവും, വലിയ മസാലകളൊന്നും ഇല്ല, എല്ലാം കണ്ടീഷനായിട്ടുണ്ട്. അപ്പം നമ്മളെ ചിക്കനൊക്കെ വെന്ത് 40 മിനിറ്റ് എടുത്ത് വേവാൻ നല്ല കണ്ടീഷനായിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കുകയാണ്. ഇപ്പോഴും കനലിനൊക്കെ നല്ല ചൂടാണ്. ചൂട് ആയതുകൊണ്ട് പെട്ടെന്ന് ചിക്കൻ വെന്ത് കിട്ടി, അടിപൊളി ചിക്കൻ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ ചിക്കൻ ചുട്ടത് അടിപൊളിയായിട്ട് നെൽസൺ ചേട്ടായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് ടേസ്റ്റ് ചെയ്യാൻ പോവാ. ടേസ്റ്റ് ചെയ്യട്ടെ ചേട്ടാ, ചേട്ടാ നോക്ക്, അടിപൊളിയായിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് ന്യൂ ജനറേഷൻ പിള്ളേർ പറയുന്ന മാതിരി പൊള്ളി സാധനം അടിപൊളിയായിട്ടുണ്ട്. ചിക്കൻ നല്ല നല്ല എല്ലെന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നു കേട്ടോ. ഇങ്ങനെ പറഞ്ഞ അടിപൊളിയായിട്ട് അടിപൊളി നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ.
ഇല്ലെന്നാ ഇങ്ങനെ കിട്ടണം. ഇങ്ങനെ എല്ലാം സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടല്ലേ ചേട്ടാ. അതെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, സംഭവം വേറെ ലെവലാണ് ചേട്ടായി. നമ്മുടെ പ്രേക്ഷകരോട് എന്താ ചേട്ടാ പറയാനുള്ളത്? ഇത് സിമ്പിൾ പരിപാടിയിൽ ഉണ്ടാക്കുന്നതാണ്. ആ കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാം. എണ്ണയില്ല, ഒന്നുമില്ല, സിമ്പിൾ പരിപാടി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. സിമ്പിൾ മസാലയാണല്ലേ? സിമ്പിൾ മസാല. പക്ഷേ കൊളസ്ട്രോൾ രോഗമുള്ളവർക്കെന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കും ചിക്കൻ കഴിക്കാൻ മോഹം വന്നു കഴിഞ്ഞപ്പോൾ എണ്ണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡാണ്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാം. അപ്പം നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷ നോക്കുക. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇത് ചേട്ടായിട്ട് മക്കളാട്ടോ രണ്ടുപേര്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് മൂത്ത ആളാണ്, രണ്ടാമത്തെ ആളാണ്, ഒരാൾ ക്യാമറേൻ്റെ പുറകിലുണ്ട്. അടുത്ത വീഡിയോയിൽ ആളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ചേട്ടായി. ബൈ.